ഒരു ദിവസം രാത്രിയാണ് ഭൂട്ടാന്റെ തലസ്ഥാനമായ തിമ്പുവിലെത്തിയത്. പിറ്റേ ദിവസം രാവിലെ നഗരത്തിലൂടെയൊക്കെ ഒന്ന് കറങ്ങി കുറെ കാഴ്ചകളൊക്കെ കണ്ടു, ഭൂട്ടാനീസ് ഭക്ഷണം ഒക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞ് ബുദ്ധ പോയിന്റിലേക്ക് ഞങ്ങളെ എത്തിച്ച ടാക്സി ഡ്രൈവർ വഴിയിൽ നിന്നും 1 ലിറ്റർ പാല് വാങ്ങിച്ച് കഴിഞ്ഞ ട്രിപ്പിൽ എപ്പോഴോ തെരുവിൽ കണ്ട കുറച്ച് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുന്നത് കണ്ടു. പിന്നീട് പേര് പോലും അറിയാത്ത ആ മനുഷ്യനെ എടുത്ത് ഹൃദയത്തിലേക്ക് വെച്ച് സന്തോഷത്തോടെയാണ് ഭീമാകാരമായ ബുദ്ധ പ്രതിമക്കരികിലെത്താനുള്ള ആ കയറ്റം കയറിയത്. താങ്ക് യു. സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ രാജ്യത്തെ ടൂറിസം വകുപ്പിൻ്റെ പരസ്യവാചകം എന്താണെന്നറിയോ? ഭൂട്ടാൻ, ഹാപ്പിനെസ് ഈസ് എ പ്ലേസ്, സന്തോഷം ഒരു സ്ഥലമാണ് എന്ന്. ശരിയാണ്. തെക്കനേഷ്യയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ തനതു സംസ്കാരത്തിൻ്റെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി വിനോദസഞ്ചാരവും വിദേശ ബന്ധങ്ങളുമെല്ലാം കർശന നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഈ കുഞ്ഞു ദേശമാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഈസ് എ പ്ലേസ്, ഭൂട്ടാൻ. തിമ്പു നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തിൽ കെൻസൽ ഫോഡ്രോങ് നാച്ചുറൽ പാർക്ക് എന്ന പേരിൽ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച സ്ഥലത്താണ് ഒരു വലിയ കവാടം കടന്ന് എന്നാൽ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമ. ഇതാണ് ബുദ്ധ ഡോർഡൻമ പ്രതിമ. 3 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ബുദ്ധ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരു താമരക്കും മുകളിലായാണ് ഈ പ്രതിമ. ഭൂട്ടാനികളുടെ 2-ാം ബുദ്ധൻ ഗുരു പത്മസംഭവ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചില വെളിപാടുകൾ എഴുതി പലയിടത്തായി സൂക്ഷിച്ചിരുന്നു അത്രേ. 800 വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധനായ പേമ ലിംഗ്പ അവയിലൊന്ന് കണ്ടെത്തി വെളിപ്പെടുത്തിയപ്പോഴാണ് ലോക നന്മക്കായി ഇത്തരത്തിൽ വലിയൊരു പ്രതിമ നിർമ്മിക്കേണ്ടതുണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ ഇപ്പോഴത്തെ രാജാവിൻ്റെ പിതാവിൻ്റെ 60-ാം ജന്മദിനത്തിൻ്റെ വിപുലമായ ആഘോഷങ്ങൾക്കൊപ്പം പ്രതിമയുടെ സമർപ്പണവും വേണമെന്ന ഭൂട്ടാനിലെ ജനങ്ങളുടെ ഒന്നടങ്കമുള്ള ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതിമ സ്ഥാപിതമായത്. ശുദ്ധമായ വെങ്കലത്തിൽ നിർമ്മിച്ച് വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ സ്വർണം പൂശി മനോഹരമാക്കിയ പ്രതിമ ഏകദേശം 700 കോടിയോളം രൂപ ചെലവിൽ ചൈനീസ് കമ്പനിയായ എറോസൺ കോർപ്പറേഷനാണ് പണി പൂർത്തിയാക്കിയത്. 2006 പണി തുടങ്ങി 2010 പൂർത്തിയാക്കാനായിരുന്നു പ്ലാനെങ്കിലും ഈ അടുത്ത കാലത്താണ് 54 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമയുടെ പണി പൂർത്തിയായത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ രാവിലെ ആയിരിക്കും നല്ലതെന്നാണ്. ഇപ്പോൾ ശരിക്കും ഈ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ പുറകിലാണ് സൂര്യൻ. നമുക്ക് ഇവിടുന്ന് ഒരു നല്ല വ്യൂ കിട്ടുന്നില്ല, വ്യൂ കിട്ടുന്നില്ല എന്നല്ല, ബാക്ക് ലൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് ശരിക്കും അതിൻ്റെ ഫീൽ കിട്ടുന്നില്ല. ഞാൻ ഊഹിക്കുന്നത് രാവിലെ നമ്മൾ വരുന്നതെങ്കിൽ സൂര്യൻ ആ ഭാഗത്തായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്വർണ്ണ നിറം കൂടി വെച്ച് നോക്കുമ്പോൾ നല്ല തിളക്കമായിരിക്കും, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. അപ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നു ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ബുദ്ധ സ്റ്റാച്യു കാണാൻ വരികയാണെങ്കിൽ മാക്സിമം രാവിലെ വരാൻ പറ്റുമോ നോക്കി നോക്കുക. ഇവിടെ ഈ മലമുകളിലായതുകൊണ്ടാണ് തോന്നുന്നുട്ടോ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഭാഗം തോന്നി ഈ ഏരിയയിൽ നല്ല തണുപ്പാണ്, ഭയങ്കരമായിട്ട് തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട്, കൈയൊക്കെ ശരിക്കും മരവിച്ചു പോയി. മുൻപിലുള്ള പടികളിലൂടെ ഞങ്ങൾ പ്രതിമയിരിക്കുന്ന ക്ഷേത്ര കെട്ടിടത്തിൻ്റെ പകുതി ഉയരത്തിലേക്ക് കയറി. ഇവിടെയാണ് തീർത്ഥാടനത്തിന് എത്തുന്നവർ പ്രതിമയെ പ്രദക്ഷിണം വെക്കുന്നത്. ഞങ്ങളും ഒരു റൗണ്ട് പ്രതിമയ്ക്ക് ചുറ്റി നടന്നു. പ്രതിമക്ക് താഴെയുള്ള ക്ഷേത്രത്തിലേക്ക് ക്യാമറ അനുവദിക്കില്ല. ക്ഷേത്രത്തിനകത്ത് സ്വർണത്തിൽ തീർത്ത ധൂമപാത്രങ്ങൾക്കും വലിയ വിഗ്രഹങ്ങൾക്കും പുറമെ ചുമർ നിറയെ മുകളിലുള്ള ബുദ്ധ പ്രതിമയുടെ തനി രൂപത്തിൽ വെങ്കലത്തിലും സ്വർണത്തിലും പണിത 12 ഇഞ്ച് ഉയരമുള്ള 20,000 വിഗ്രഹങ്ങളുണ്ട്.
അതിനേക്കാൾ വലിയ മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ 8 ഇഞ്ച് വലിപ്പത്തിൽ നിർമ്മിച്ച 100,000 പ്രതിമകൾ മുകളിലെ വലിയ പ്രതിമകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രതിമ സ്ഥാപിച്ച വലിയ സ്ക്വയറിന് ചുറ്റുമുള്ള കൈവരികളിൽ സ്വർണ്ണ നിറത്തിൽ നിറയെ ബുദ്ധദേവതാ ശില്പങ്ങൾ കാണാം. കുറച്ചു നേരം അവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ട ശേഷം ബുദ്ധനിരിക്കുന്ന അതേ രൂപത്തിൽ താഴെ തറയിൽ ഞങ്ങളും കുറച്ചു നേരം ഇരുന്നു. ദേ യാഷികക്ക് ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല അത്രേ. ഇവിടെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ നല്ല ഫീലാണെന്ന്. കം യാർ, വെരി കോൾഡ്. ഏറ്റവും മുകളിൽ വരെ വണ്ടി കൊണ്ടുവരാവുന്ന പ്രതിമയുടെ ഇടതുവശത്തുള്ള കവാടത്തിലൂടെയാണ് ഞങ്ങൾ വന്നത്. എന്നാൽ താഴെ വണ്ടി നിർത്തി പടികൾ കയറി വരാവുന്ന പ്രതിമക്ക് നേരെ മുമ്പിലുള്ള ഇതാണ് യഥാർത്ഥ വഴി. തിമ്പു നഗരത്തിൻ്റെ തെക്കേ കവാടത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഈ വലിയ ബുദ്ധ പ്രതിമയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പടികളിറങ്ങി. താഴെ എത്തി കവാടത്തിനടുത്ത് തീകാഞ്ഞുകൊണ്ടിരുന്ന കച്ചവടക്കാരുടെ കൂടെ ഇരുന്ന് കുറച്ച് ചൂടൊക്കെ കൊണ്ടിട്ട് അവിടെ കാത്തിരുന്ന നമ്മുടെ ടാക്സി ചേട്ടൻ്റെ കൂടെ ഹോട്ടലിലേക്ക് തിരിച്ചു. ഞങ്ങളെ ഹോട്ടലിലിറക്കി തിരിച്ചു പോകുമ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഹൃദയത്തിലിടം നേടിയ ആ ടാക്സിയും ഡ്രൈവറും അകന്നു പോകുന്നത് ഞങ്ങൾ കണ്ണിൽ നിന്നും മറിയോളം നോക്കി നിന്നു. ചിരിക്കുന്നത് കണ്ടാൽ എന്തോ വലിയ തമാശ നടന്ന പോലെ തോന്നും. ഒന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ദേ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അതാണ് പസംഗ്ലാമോ. 18 വയസ്സ്, 12-ാം ക്ലാസ്സിൽ കൊമേഴ്സ് പഠിച്ചിട്ട് അതോടെ ആ പണി അവസാനിപ്പിച്ച് ഇപ്പോൾ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. ഭൂട്ടാനിലെ ഏക ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള പാറോയിലാണ് വീട്. അതെ, നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന അതേ പാറോ. ഞങ്ങൾ നീ പാറയിലേക്കാണെന്ന് പറഞ്ഞപ്പോ മാളു എന്ന് ഞങ്ങൾ സൗകര്യത്തിനായി പേരുമാറ്റിയ പസംഗ്ലാമോ അവളുടെ ചേട്ടന്റെ നമ്പർ തന്നു. ചേട്ടനും അച്ഛനും അമ്മയും അവിടെ ഉണ്ടെന്നും പഴയൊരു ട്രഡീഷണൽ ബുദ്ധിസ്റ്റ് വീടാണെന്നും അവിടെ എന്തായാലും പോകണമെന്നൊക്കെ പറഞ്ഞു. Make some special MRRC something. ഭൂട്ടാൻ, ഹാപ്പിനെസ് ഈസ് എ പ്ലേസ്. അങ്ങനെ ഹോട്ടൽ ന്യൂ യാർഡോലിംഗിലെ റൂം വെക്കേറ്റ് ചെയ്ത് പാറോയിലേക്ക് പോകാനായി ഞങ്ങൾ ഇറങ്ങി.
ശരിക്കും എന്താ നീ നോക്ക് 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 നമുക്ക് ഇവിടുത്തെ ആളുകൾക്ക് ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവരെ വിട്ടു പിരിയുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാവും കേട്ടോ. അത്ര നൈസ് പീപ്പിൾസാണ്, എങ്ങനെ പറയാൻ എനിക്കറിയില്ല. അവർക്ക് യാതൊരു വിധത്തിലും നമ്മളോട് അകൽച്ചയില്ല, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്, ചിരിക്കന്നെ ഫുൾ ടൈം ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള വിഷമങ്ങളും അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും ഹാപ്പിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നാളെ പാറ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഇവിടെ നിന്നും ചെയ്യാനില്ല നമുക്ക്. നമ്മൾ വീണ്ടും തിമ്പൂലേക്ക് വരും, വേറെ ആവശ്യത്തിന് വരണമുണ്ട്. വേറെ ജില്ലയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെർമിഷൻ എടുക്കണ്ടേ. അപ്പോൾ പാറ പോയിട്ട് വീണ്ടും മിക്കവാറും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. അപ്പോൾ തിമ്പൂലെ ബാക്കി കാഴ്ചകൾ പിന്നെ കാണാം. ഇപ്പോൾ നമ്മൾ പാറയിലേക്ക് പോകാനുള്ള ടാക്സി നോക്കുകയാണ്. അപ്പോൾ ഷെയർ ടാക്സിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ബസ്സുണ്ട്, ബസ് പക്ഷേ ഇനി ഈ സമയത്ത് കിട്ടില്ല, വൈകുന്നേരമായി. ഷെയർ ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സിക്ക് 1000 രൂപ ചാർജ് ചെയ്യുന്നവർ. അപ്പോൾ ഷെയർ ടാക്സി 250 രൂപ വെച്ചിട്ട് 4 പേർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ടാക്സി കിട്ടില്ല, കുറച്ച് ടൗണിലേക്ക് പോകണം. അതിനെന്താ മാർഗം നോക്കി നിൽക്കുകയാണ്. ഇനി പാറയിലേക്ക്. സാധാരണ ഗൈസ് ഐ തിങ്ക് വി ഷുഡ് ജൽദി ചലോ. ഓക്കേ 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 വി വോണ്ട് ഐ വോണ്ട് ഗെറ്റ് എനി അദർ പേഴ്സൺ റൈറ്റ് നൗ. ഓക്കേ ഓക്കേ അതെ ടാക്സി പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. മഴ പൊടിയുമ്പോൾ തണുപ്പും നന്നായിട്ട് കൂടുന്നുണ്ട്. ഉണ്ടോടാ ടാക്സി? ടാക്സി ഓ നിലവിൽ ഇവിടെ ടെമ്പറേച്ചർ 3 ഡിഗ്രിയാണ്. പാറയിൽ ഏകദേശം 2 എങ്ങാണ്ടാണ്. രാത്രിയിൽ പാറയിൽ -2 -3 ഒക്കെ ആവുന്നെന്നാണ് ഓൺലൈനിൽ കണ്ടത്. നല്ല രസമായിരിക്കും. കഴിഞ്ഞ രാത്രി നമ്മൾ കുറേ നടന്ന തിമ്പു നഗരമാണിത്. ഇതാണ് ഭൂട്ടാനിലെ ഏറ്റവും വലിയ സിറ്റിയും തലസ്ഥാനവും. പുനാക്ക എന്ന പഴയ തലസ്ഥാനം മാറ്റി 1961 കിങ്ഡം ഓഫ് ഭൂട്ടാന്റെ 3rd രാജാവ് തിമ്പുവിനെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ഒരു വണ്ടിയിൽ ടാക്സി സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ. ഇവിടെ നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ ഒരു ആൾ കൂടി ഉണ്ടെങ്കിൽ 250 രൂപ പെർ ഹെഡ് വെച്ചിട്ട് അവർ കൊണ്ടുപോകും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ആരും വന്നില്ലെങ്കിൽ 3 പേർക്ക് വേണ്ടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളും കൂടി ഉത്സാഹിച്ചിട്ടും വേറൊരാളെ പാറയിലേക്ക് കിട്ടിയില്ല ആ സമയത്ത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരുമായിട്ട് ടാക്സി പുറപ്പെട്ടു. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് പാറയിലേക്ക്. പോണ വഴി ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പാറയിലെത്തി. പാറോ അറിയാലോ, പാറോ ആണ് ഭൂട്ടാനിലെ ഏക ഇന്റർനാഷണൽ എയർപോർട്ടിലെ സ്ഥലമാണ് പാറോ. കുറച്ച് നല്ലൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയ മഴയുണ്ട്. ഇവിടെ വന്നിട്ടാണ് നോക്കുമ്പോൾ ഇവിടെ യാഷികക്ക് ഇവിടെ ഓൾറെഡി ഒരു റൂം ബുക്ക്ഡ് ആണ്. എനിക്കും ഷമീറിനും റൂം ബുക്ക് ചെയ്തിട്ടില്ല, ഞങ്ങളിങ്ങോട്ട് വന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ വന്നിട്ട് സിറ്റി വന്നിട്ട് നോക്കുമ്പോഴാണ് യാഷിക റൂം ഒരു 6 കിലോമീറ്റർ അകത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ പോയി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ സിറ്റി തന്നെ റൂം നോക്കട്ടെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെയാണ് യാഷിക അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് റൂമിലേക്ക്. അതുകൊണ്ട് ആ ക്യാബ് അവിടെ താഴെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് പാസിൽ വാങ്ങാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ വന്നതാണ്. ഒരു നൈസ് റെസ്റ്റോറൻറ്റ്, അടിപൊളിയാണ്, ഞാൻ കാണിച്ചു തരാം. നല്ല രസം, സീറ്റിങ്ങും ഇതായി ഒരു ഇൻറ്റീരിയർ വർക്കെല്ലാം. അപ്പോൾ വന്ന ഉടനെ പാർസലാണ് ഓർഡർ ചെയ്തെങ്കിലും അവർ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുതന്നു നമ്മൾ മനസ്സറിഞ്ഞിട്ട്. പക്ഷേ താഴെ നോക്കുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ കാണിച്ചിരുന്നു ഓൺലൈനിൽ. ഇവിടെ വന്നപ്പോൾ അത്രക്ക് തിമ്പൂല അത്രക്ക് തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. Thank you.
തൊട്ടടുത്ത് കിടക്കുന്ന ടിബറ്റുമായി ഏറ്റവും അടുത്ത സാംസ്കാരിക ബന്ധം പുലർത്തുന്ന ഭൂട്ടാൻ ജില്ലയായ പാറോ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. ഭൂട്ടാൻ സന്ദർശിക്കുന്നവർ നിർബന്ധമായും പോയിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് നാളെ നമ്മൾ പോകുന്നത്. അത് യാഷിക മുറി ബുക്ക് ചെയ്ത ഹോട്ടൽ നിൽക്കുന്ന റൂട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളും അവിടെ തന്നെ താമസിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പാർസലൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ തിമ്പു എന്ന് പറഞ്ഞ അതേ ടാക്സിയിൽ ഒരു 6 കിലോമീറ്റർ കൂടി ഒരു മല കയറിപ്പോയിട്ട്, മല കയറാന്ന് പറഞ്ഞാൽ ശരിക്കും ഓഫ് റോഡ് പോലത്തെ റോഡാണ്ട്, കുറച്ച് ദൂരം മാത്രം നല്ല റോഡുള്ളൂ. പിന്നെ ശരിക്കും കല്ലിക്കുഴിയൊക്കെ കയറിപ്പോയിട്ട് ഒരു പുതിയ പ്രോപ്പർട്ടിയാണ്, പുതിയൊരു ഹോട്ടൽ പൈൻവുഡ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കംപ്ലീറ്റ് വുഡൻ ഇൻറ്റീരിയറാണ്, ഫ്ലോറും എല്ലാം വുഡനാണ്, പൈൻവുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല സൂപ്പർ ഒരു ഹോട്ടലാണ് ഇത്. പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റൂം കിട്ടിയത് അടിപൊളിയായിട്ടുണ്ട്, നല്ല തണുപ്പാണ്. പക്ഷേ താഴെ നിന്ന് ഓൺലൈനിൽ കണ്ട അത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഫുഡ് നമ്മൾ പാർസൽ കൊണ്ടുവന്നു, ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. നല്ല ക്ഷീണമുണ്ട്, ക്ഷീണമല്ല തണുത്തിട്ട് പകല് ഫുള്ള് അലയായിരുന്നല്ലോ. അപ്പോൾ നാളെ നമുക്ക് പാറോയിലുള്ള കാഴ്ചകൾ കാണണം. പിറ്റേന്ന് നേരം വെളുത്തു. മുൻവശത്ത് പ്രാർത്ഥനാ മന്ത്രങ്ങൾ വായുവിൽ കലർത്തിക്കൊണ്ടുള്ള കൊടികൾ പറക്കുന്ന പൈൻവുഡ് ഹോട്ടലും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭൂട്ടാന്റെ തനത് വാസ്തുശില്പ രീതിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. ഞാൻ ഫ്രഷായി പുറത്തിറങ്ങി. ഷമീർ ബാത്റൂമിലാണ്. യാഷികക്ക് രാവിലെ തന്നെ ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ പാറോ താഴ്വരയിൽ മുഴുവൻ കൃഷിസ്ഥലങ്ങളാണ്. ഇപ്പോൾ മഞ്ഞുകാലമായതുകൊണ്ട് കൃഷികളൊന്നുമില്ല. അടുത്ത സീസണിലേക്ക് വളമൊക്കെ ഇട്ട് നിലമൊരുക്കുന്ന രണ്ട് യുവാക്കളെ കണ്ടു അവിടെ. തൊടിയും കാർഡും ഒക്കെ ഷൂട്ട് ചെയ്ത് നടക്കുമ്പോൾ ഷമീർ വിളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പോയി കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നപ്പോഴാണ് ഒരു കാര്യം ശരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ് ശരിക്കും. കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് ദിവസം മുമ്പ് കൊച്ചിയിലൊരു മാതൃഭൂമി യാത്ര സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഫുഡ് ബ്ലോഗർ മൃണാൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നതിന് മുമ്പും നമുക്കത് അറിയാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ന് ആ പ്രസംഗം എനിക്ക് ഓർമ്മ വന്നതാണ്. ഏത് ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ലോക്കൽ ഫുഡ് എന്ന് പറഞ്ഞു. എവിടെ പോയാലും അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഇഷ്ടം എന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും പരമാവധി നമ്മുടെ ചോറ് കിട്ടാനും നമ്മുടെ ദോശ കിട്ടാനും നമ്മുടെ പൂരി ഇഡ്ഡലി ഇതൊക്കെ കിട്ടാനൊക്കെ ട്രൈ ചെയ്യും. പക്ഷേ അതൊരു വലിയ വിഡ്ഢിത്തല്ലേ. നമ്മളിപ്പോൾ ഭൂട്ടാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭൂട്ടാനിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൂട്ടാനീസ് ഫുഡ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു യമദാസിന്നാണ് ഫുഡ് കഴിച്ചത്, അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്നറിയും.
നമ്മളെ അതിനോടൊരു ഒരു വിരോധം കാണിച്ചത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടില്ല. പിന്നെ നാട്ടിൽ പോയിട്ട് ഒരിക്കലും നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് സേഫ് സോണിലെ കളിയാണ്, എന്താണ് പരിചയമില്ലാത്ത ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്താ ഓർഡർ ചെയ്യാൻ ഞാൻ എന്ത് പറ്റും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പൂരി ഭാജി പറഞ്ഞു, ഷമീറും യാഷികയും ഓംലെറ്റും ബ്രെഡും പറഞ്ഞു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഞാൻ അന്ന് മൃണാൾ ബ്രോ പറഞ്ഞ ഓർക്കുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ സേഫ് സോണിൽ കളിക്കുന്നതെന്ന്. എല്ലാം അത്യാവശ്യം റിസ്കി പരിപാടികൾ നമ്മൾ ചെയ്യാറുള്ളത്, പക്ഷേ ഭക്ഷണത്തിൻ്റെ കേസിൽ മാത്രം ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് അത് മാറ്റണം. അടുത്ത സമയത്തെങ്കിലും മാക്സിമം പെർ ഡേ ഒരു പ്രാവശ്യമെങ്കിലും ഭൂട്ടാനീസ് ക്വിസിൻ ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഉച്ച മുതൽ അങ്ങോട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഷമീറും ഞാനും പുറത്തിറങ്ങി. യാഷിക റെഡി ആയിട്ടില്ല, അവിടെ വെയിറ്റ് ചെയ്യാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെയും അടുത്തതിൻ്റെയും കൂടെ ചേർക്കാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങൾ ഒരു ചെറിയ വീഡിയോ ആക്കിയതാണ്. ഭൂട്ടാൻ്റെ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള മണിക്കൂറുകൾ നീളുന്ന ട്രക്കിങ്ങും അവിടുത്തെ കാഴ്ചകളുമാണ് അടുത്ത വീഡിയോയിൽ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. യാത്രകളുടെ റിയൽ ടൈം അപ്ഡേറ്റുകൾക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.